പാഠം ഒന്ന് അബ്രഹാം ഒരു വംശത്തിന്റെ ആരംഭം എന്ന പാഠമാണ് പഠിക്കുന്നത് അബ്രഹാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ രണ്ടാം ക്ലാസ്സിൽ അബ്രഹാം ദൈവപുരുഷന്മാരെ സൽക്കരിച്ച കഥ പഠിച്ചതാണ് മൂന്നാം ക്ലാസ്സിൽ അബ്രഹാമും അബ്രഹാമിന്റെ സഹോദര പുത്രനായ ലോത്തും തമ്മിൽ പിരിഞ്ഞതും ധനമോഹിയായ ലോത്ത് നല്ല സ്ഥലം നോക്കി തിരഞ്ഞെടുത്തതുമായ കഥയും നമ്മൾ പഠിച്ചതാണ് വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന ഈ അബ്രഹാമിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുവാൻ പോകുന്നത് പഴയ നിയമ കാലത്തൊക്കെ ആൾക്കാർ ഒരുപാട് കാലം ജീവിച്ചിരിക്കുമായിരുന്നു അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സുള്ളപ്പോഴാണ് എഹോവ അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നത് തൊണ്ണൂറ്റിയൊൻപത് വയസ്സുള്ളവരെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുമോ വളരെ ചുരുക്കമാണല്ലേ ഇപ്പോഴത്രയും കാലം ഒന്നു ആരും ജീവിച്ചിരിക്കുകയില്ല എഹോവ എന്തിനാണെന്നറിയാമോ അബ്രഹാമിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എഹോവയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുവാനായിരുന്നു അബ്രഹാമിന്റെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത് എന്താണ് ഈ ഉടമ്പടി എന്ന് പറഞ്ഞാല് ആ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തു തരാം അതിന് പകരം നീ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങോട്ട് ചെയ്തു തരണം അതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് അബ്രഹാം എന്താണ് യഹോവയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ആദ്യം നമുക്ക് നോക്കാം പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനാണ് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടത് ഒന്ന് അബ്രഹാമിൻ്റെ സന്തതികളെല്ലാം യഹോവയുടെ നിയമം പാലിച്ച് ജീവിക്കണം രണ്ടാമതായിട്ട് എല്ലാ ആൺകുട്ടികളും പരിശേധന ഏൽക്കണം മൂന്നാമതായിട്ട് അവർ എന്നും എഹോവയെ ദൈവമായിട്ട് സ്വീകരിക്കണം അതായത് യഹോവയോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങൾ അബ്രഹാമും അബ്രഹാമിൻ്റെ തലമുറയും അനുസരിച്ചാൽ ദൈവം അവർക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കൊടുക്കുന്നതെന്നും അബ്രഹാമിനോട് പറഞ്ഞു അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് അബ്രഹാം അനേക ജാതികൾക്ക് പിതാവായി മാറും രണ്ടാമതായിട്ട് മക്കളില്ലാത്ത അബ്രഹാമിന് ഒരു പുത്രൻ ജനിക്കും മൂന്നാമതായിട്ട് ഫലഭൂയിഷ്ടമായ കനാന്തേശം അവകാശമായിട്ട് ലഭിക്കും നാല് അബ്രഹാമിൽ നിന്നും പുതിയ ഒരു വംശം ഉണ്ടാകും അഞ്ച് അങ്ങനെ ഉണ്ടാകുന്ന വംശത്തിൽ രാജാക്കന്മാരും ഉണ്ടാകും എത്രയെത്ര അനുഗ്രഹങ്ങൾ അബ്രഹാമിന് മുന്നിൽ ദൈവം വെച്ചതല്ലേ അബ്രഹാമിന്റെ ഭാര്യയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സാറ എന്നായിരുന്നു അബ്രഹാമിന്റെ ഭാര്യയുടെ പേര് ഇവർക്ക് രണ്ടു പേർക്കും ദീർഘകാല മക്കൾ ഉണ്ടായില്ല അതിൽ രണ്ടുപേരും വളരെയധികം ദുഃഖിതരുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അബ്രഹാമിന് ഒരു പുത്രൻ ജനിച്ചു കാണുവാനുള്ള ആഗ്രഹത്തില് സാറേ എന്ത് അറിയാമോ തന്റെ ദാസിയായ ഹാഗാറിനെ അബ്രഹാമിന് ഭാര്യയായിട്ട് കൊടുത്തു അങ്ങനെ അബ്രഹാമിന് ദാസിയായ ഹാഗാറില് ഒരു മകൻ ജനിച്ചു അവനെയാണ് ഇഷ്മയേൽ എന്ന് വിളിച്ചിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അബ്രഹാമിന് ഇഷ്മയേൽ എന്ന പുത്രൻ ഉണ്ടായിട്ടും എഹോവ അബ്രഹാമിനോട് നിനക്കൊരു പുത്രൻ ജനിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അല്ലേ ഇഷ്മയല് ദാസിയിലുണ്ടായ മകനാണ് അബ്രഹാമിന്റെ ഭാര്യയായ സാറയിൽ ഒരു മകൻ ജനിക്കുമെന്നാണ് ദൈവം അവന് കൊടുത്ത അനുഗ്രഹം എല്ലാ ആൺകുട്ടികളും പരിശോധനയേൽക്കണമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരുന്നു അല്ലേ അതിൻ പ്രകാരം അബ്രഹാം തന്റെ തൊണ്ണൂറ്റി ഒൻപതാം വയസ്സിലും ഇഷ്മയേൽ തന്റെ പതിമൂന്നാം വയസ്സിലും ഒരേ ദിവസം പരിശോധനയേറ്റു യഹൂദനായി ജനിച്ച യേശു എട്ടാം ദിവസം ഈ നിയമത്തിന് വിധേയമായതായിട്ട് ഏറ്റതായിട്ട് നമുക്ക് വേദപുസ്തക ഭാഗത്തിൽ കാണാവുന്നതാണ് അബ്രഹാം മൂന്ന് ദൈവപുരുഷന്മാരെ സൽക്കരിച്ച കഥയൊക്കെ നിങ്ങൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ മെമ്പറയുടെ തോപ്പിൽ വെച്ച് അദ്ദേഹത്തെ അന്വേഷിച്ചു വന്ന മൂന്ന് ദൈവപുരുഷന്മാർക്ക് വിഭവസമൃദ്ധമായ വിരുന്ന് നൽകി ആദിത്യ മര്യാദകൾ കൊണ്ട് അബ്രഹാം അവരെ സന്തോഷിപ്പിച്ചു അതിന് പ്രത്യുപകാരമായിട്ട് അവർ അബ്രഹാമിന് ഒരു പുത്രൻ ജനിക്കുമെന്ന അനുഗ്രഹവും നൽകിയാണ് അവർ പോയത് അങ്ങനെ അബ്രഹാമിന് സാറയിൽ ഒരു പുത്രൻ ജനിക്കുകയും അവന് ഇസഹാക്ക് എന്ന് പേരെടുകയും ചെയ്തു ഈ ഇസഹാക്കിനെയാണ് വാഗ്ദത്ത പുത്രൻ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇസഹാക്കിനെ അങ്ങനെ വിളിക്കുന്നത് കാരണം യഹോവയുടെ വാഗ്ദാന പ്രകാരം ഉണ്ടായ പുത്രനാണ് ഇസഹാക്ക് അതുകൊണ്ടാണ് ഇസഹാക്കിനെ വാഗ്ദത്ത പുത്രൻ എന്ന് വിളിക്കുന്നത് ഇസഹാക്ക് ജനിച്ചു എട്ടാം ദിവസമായപ്പോൾ യഹോവയുടെ കൽപ്പന പോലെ പരിശേധന നടത്തി അങ്ങനെ അബ്രഹാമും സാറയും ഇസഹാക്ക് മൊത്തമുള്ള കുടുംബം സന്തോഷത്തോടെ കഴിഞ്ഞു വരികയായിരുന്നു അബ്രഹാമിനെ നമ്മൾ വിശ്വാസികളുടെ പിതാവെന്നാണ് വിളിക്കുന്നത് അല്ലേ അതിന് കാരണം എന്താണെന്ന് അറിയാമോ ദൈവം എന്ത് പറഞ്ഞാലും അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു അബ്രഹ അപ്പോൾ ദൈവം അബ്രഹാമിൻ്റെ ഈ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു കടുത്ത പരീക്ഷണമായിരുന്നു അബ്രഹാം നേരിട്ടത് എന്തായിരുന്നു ദൈവം കൊടുത്ത ആ പരീക്ഷണമെന്ന് നമുക്ക് നോക്കാം ഒരു ദിവസം അബ്രഹാമിനെ ദൈവം വിളിച്ചു എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് ചെന്ന് മോറിയ എന്ന ദേശത്ത് ചെന്ന് അവിടെ ഞാൻ കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാകം കഴിക്കുക എന്ന് ഹോമയാകം കഴിക്കുക എന്ന് പറഞ്ഞാൽ ബലി കഴിക്കുക എന്നാണ് അർത്ഥം ഒന്ന് ഓർത്തു നോക്കിക്കേ എത്ര വർഷമായിട്ട് മക്കളില്ലാതിരുന്ന് പ്രാർത്ഥിച്ച് പ്രാര്ത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ് ഇസഹാക്ക് ആ കുഞ്ഞിനെ ബലി കഴിക്കാനാണ് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടത് അബ്രഹാം ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ചു ബലി നടത്തുവാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഇസഹാക്കിനെയും കൂട്ടി മോറിയാ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി ബലി കഴിക്കാനുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇവർ നടന്ന് മോറിയാമലെത്തി ഇസഹാക്ക് ചോദിക്കുന്നുണ്ട് ബലി കഴിക്കാനുള്ള എന്നൊക്കെ അതൊക്കെ നമുക്ക് ദൈവം തരുമെന്ന് പറഞ്ഞാണ് അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് പോകുന്നത് അങ്ങനെ മലയുടെ മുകളിലെത്തി ബലി കഴിക്കുവാനുള്ള സ്ഥലമൊക്കെ ഒരുക്കിയതിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട പുത്രനായ ഇസഹാക്കിൻ്റെ കൈകാലുകളൊക്കെ കെട്ടി ബലിപീഠത്തിന്മേൽ കിടത്തി ദൈവകൽപ്പന അനുസരിക്കുവാൻ വേണ്ടിയിട്ട് മകനെ വെട്ടുവാനായിട്ട് അബ്രഹാം കത്തി ഉയർത്തി ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്നും അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത് എന്ന് അബ്രഹാമിനോട് പറഞ്ഞു തൻ്റെ ഏക പുത്രനെ ദൈവത്തിൻ്റെ കേട്ട് ബലി കഴിക്കുവാൻ മടിക്കാത്ത അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നവനാണ് എന്ന് ദൂതൻ പ്രഖ്യാപിച്ചു അബ്രഹാം അവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ആട്ടിൻകുട്ടി അതിൻ്റെ കൊമ്പുകൾ വള്ളിയിൽ കുരുങ്ങി അനങ്ങാൻ വയ്യാതെ കിടക്കുന്നതായിട്ട് കണ്ടു അങ്ങനെ അബ്രഹാം ഇസഹാക്കിന് പകരം ആ ആട്ടിൻകുട്ടിയെ ദൈവത്തിന് ബലി കഴിച്ചു എത്ര വലിയ അനുസരണവും വിശ്വാസവുമാണല്ലേ അബ്രഹാമിനുണ്ടായിരുന്നത് അബ്രഹാമിൻ്റെ ഈ അനുസരണശീലം അബ്രഹാമിനെ വലിയ ഒരു ജാതിക്ക് പിതാവായി മാറുവാൻ സഹായിച്ചു അബ്രഹാമിൻ്റെ തലമുറയെ ദൈവം ഒരു വലിയ ജാതിയായിട്ട് ഉയർത്തി ഇസ്രയേൽക്കാർ എന്ന ഒരു പുതിയ വംശം അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്കിൽ നിന്നും ആരംഭിച്ചു ഇതിനെല്ലാം കാരണമായത് അബ്രഹാമിൻ്റെ അടിയുറച്ച ദൈവവിശ്വാസമാണ് അബ്രഹാമിനെ പോലെ ദൈവത്തോടുള്ള വിശ്വാസം മുറുകെ പിടിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് തീരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം സംഗതിയാക്കട്ടെ താങ്ക്